ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ, അതായത് CBR 150 ഇടയ്ക്കിടയ്ക്ക് കീ ഓൺ ചെയ്താലും ഇത് ഓണാകുന്നില്ല, ഡിസ്പ്ലേ വരുന്നില്ല. പിന്നെ ഹാൻഡിൽ തിരിക്കുമ്പോൾ അഥവാ ഓണായി നിൽക്കുകയാണെങ്കിൽ തനി ഓഫാകുന്നു. അങ്ങനെ കുറച്ച് കംപ്ലയിൻ്റ് ഉള്ളു. അപ്പോൾ ഞാൻ കീ സെറ്റിൻ്റെയാണെന്ന് വിചാരിച്ചത്, പക്ഷേ കീ സെറ്റിൻ്റെ അല്ല, അതിൻ്റെ അതിൽ നിന്ന് പോകുന്ന ആ വയറിംഗ് കിറ്റിൻ്റെ കംപ്ലയിൻ്റാണത്. അപ്പോൾ അത് ഞാൻ പിടിച്ച് വെച്ചപ്പോൾ അത് ഓണാകുന്നുണ്ട്, വീണ്ടും അത് വിട്ട് കഴിഞ്ഞാൽ ഓഫാകും, വീണ്ടും ഓണാകും. അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു കംപ്ലയിൻ്റായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഈ 4 ഐറ്റംസ് ആണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ കവർ, അതായത് സ്ലീവ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്ന് എടുക്കണം. അപ്പോൾ ഇതിനകത്ത് 2 വയറാണുള്ളത്, പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തെടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അത് കട്ട് ചെയ്യണം, കാരണം അകത്തുള്ള വയർ കട്ടാവാതെ രീതിയിലാണ് എടുക്കാനുള്ളത്. കണ്ടോ, അതിനകത്ത് റെഡും ബ്ലാക്കും ആയിട്ടുള്ള 2 വയറുണ്ട്. നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് അനക്കി നോക്കാം ഏതനങ്ങുമ്പോഴാണ് അത് വർക്കാകുന്നതെന്ന്. ഇപ്പോൾ അത് വർക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒരെണ്ണം പതിയെ നീക്കി നോക്കുമ്പോൾ ഇപ്പോൾ ഓഫാകുന്നതെന്ന്. ഇപ്പോൾ റെഡാണ് കംപ്ലയിൻ്റ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് അതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി കട്ട് വെച്ച് പതിയെ അതിൻ്റെ സ്ലീവ് ഒന്ന് കളയുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്നുള്ള കമ്പി നമ്മൾ പതിയെ ഇങ്ങ് പുറത്തേക്ക് വലിച്ചു നോക്കുക. കൈ കൊണ്ട് വലിച്ചിട്ട് വരുന്നില്ല, അത് നമ്മൾ പ്ലെയർ യൂസ് ചെയ്യുകയാണ്. മുകളിൽ നിന്ന് വലിച്ചപ്പോൾ അതിങ്ങ് ഊരി വരുന്നുണ്ട്, അതായത് കട്ടായി നിൽക്കുകയാണ്, അതുകൊണ്ട് അത് ഊരി ഇങ്ങ് വരുന്നതാണ്. കണ്ടോ, ഇനി മൊത്തത്തിൽ നമുക്ക് ഇതിനെ അങ്ങ് ഊരി എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇളക്കിയത് ഈ വയർ ഒരിക്കലും ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തായാലും അതിന് മുമ്പേ നമുക്കൊന്ന് ഇതിനെ ഒന്ന് ടേപ്പ് ചെയ്തിടാവുന്നതാണ്, കാരണം ഇതിലിപ്പോൾ സപ്ലൈ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ബോഡിയിൽ ടച്ച് ആകുമ്പോൾ ഷോർട്ടാവും, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും കേടുപറ്റാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു മെക്കാനിക്കിനെ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം, കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കേ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും എനിക്കൊരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അവൻ്റെ അടുത്ത് ഇതെല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ബാറ്ററി ആദ്യം ഡിസ്കണക്ട് ചെയ്യാം. അതിനുവേണ്ടി സീറ്റിൻ്റെ അടിയിൽ, ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത്. ഇപ്പോൾ 2 സീറ്റ് ഉളക്കിയാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പോസിറ്റീവ് മാത്രമേ ഉളക്കുന്നത്, അതിന് നമ്മുടെ ടൂൾ കിറ്റിലുള്ള ഈ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു കണക്ഷൻ, അതായത് പോസിറ്റീവ് മാത്രമേ ഇളക്കി മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പോസിറ്റീവ് മാറ്റിയിട്ട് നീക്കി വയ്ക്കുക, എന്നിട്ട് അതേപോലെ തന്നെ ആ സ്ക്രൂവിന് അത് ബാറ്ററി തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ മിസ്സായി പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്മൾ നേരത്തെ താഴോട്ടുള്ള സ്ലീവ് നമ്മൾ കളഞ്ഞ് അത്രയും നീളത്തിന് നമുക്ക് കമ്പി ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടുള്ളത് ചില നീളത്തിന് വെച്ച് കട്ട് ചെയ്യണം, കാരണം നമുക്ക് അടുത്ത് ജോയിൻ്റ് അടിച്ച് നോക്കാനാണ്. ഇപ്പോൾ ഞാൻ വേറൊരു വയർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വയർ വെച്ചിട്ട് നമ്മളുടെ മുകളിൽ കൊടുത്ത് അതിൻ്റെ അടുത്ത എൻഡ് താഴെ കൊടുത്ത് നോക്കാൻ പോവാണ്. നേരത്തെ ടേപ്പ് ചെയ്ത് വെച്ച വയറാണ്. നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത വയറിൻ്റെ അടുത്ത ഭാഗം കൂടെ താഴത്തെ എൻഡിൽ കൊടുത്ത് നോക്കാം. അതെന്തായാലും നമ്മൾ ടാപ്പ് ചെയ്യണം, കാരണം നമ്മൾ വീണ്ടും ബാറ്ററി കണക്ട് ചെയ്യുകയാണ്. കണക്ഷൻ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കുക. ഇപ്പോൾ കീ ഓൺ ചെയ്ത് നോക്കി, പക്ഷേ ഡിസ്പ്ലേ വന്നിട്ടില്ല. അപ്പോൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയർ മാത്രമല്ല, ബ്ലാക്ക് വയറും നമുക്കിതേപോലെ ജോയിൻ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു വയർ കൂടെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ രണ്ടും രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബ്ലാക്ക് ടാപ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അപ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നത്തില്ല. മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് എരിച്ച് നിൽക്കും, അതുകൊണ്ടാണ് മഞ്ഞ മാറ്റിയിട്ട് വീണ്ടും ബ്ലാക്ക് ആക്കിയത്. എന്നിട്ട് പഴയതുപോലെ ആ സ്ലീവിനകത്തൂടെ തന്നെ ഇട്ട് വയ്ക്കുക.
എന്നിട്ട് ആ സ്ലീവിൻ്റെ കവറിങ് അതായത് ആ സ്ലീവ് നമ്മൾ കീറിയൽ എടുത്തത് അപ്പോൾ അത് ഒരു ബ്ലാക്ക് ടാപ്പ് ഉപയോഗിച്ച് ഫുള്ളായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. നമുക്ക് പഴയതുപോലെ ഏതിലെയാണോ ആ വയർ ഇട്ടുന്നത് അതുവഴി തന്നെ ആ വയർ പോകണം, കാരണം അല്ലെങ്കിൽ ഹാൻഡിൽ തിരിയുമ്പോഴൊക്കെ എവിടെയും കയറി കുരുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പൊളിക്കുമ്പോൾ എന്ത് സാധനം ഈ ബൈക്കെന്നല്ല ഇപ്പോൾ എന്ത് സാധനം പൊളിച്ചാലും നമ്മളപ്പോഴേ ആലോചിച്ച് വയ്ക്കുക ഇതെങ്ങനെയാണ് ഏതിലെയാണ് വയറിങ്ങൊക്കെ പോയിക്കുന്നതെന്ന്. ഇപ്പോൾ രണ്ട് വയറിൻ്റെയും അടുത്ത സൈഡിൽ ഞാൻ ഈ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ കീ സെറ്റിൻ്റെ താഴെ നിന്നുള്ള വയറിലേക്ക് കണക്ഷൻ രണ്ടും ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പയറൊക്കെ ഇട്ട് നന്നായിട്ട് വേണം ചെയ്യാൻ, എന്നിട്ട് അതും ടാപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഓൺ ചെയ്ത് ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ട് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യം കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാനും കരുതിയത് കീ സെറ്റ് മാറേണ്ടി വരുമെന്നാണ്, പക്ഷേ ഇത് കീ സെറ്റിൻ്റെ അല്ല. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.